ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ന്യായമാലികയിൽ നമുക്കിന്ന് രണ്ടാമത്തെ ന്യായം പഠിക്കാം. സിംഹഭാഗ ന്യായം. സിംഹഭാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിഭാഗവും അല്ലെങ്കിൽ മുഴുവനുമായിട്ടും എന്നൊക്കെയാണ് സിംഹഭാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സിംഹഭാഗ ന്യായത്തിന് അടിസ്ഥാനമായിട്ടൊരു കഥയുണ്ട്. ഒരു സിംഹവും അനുചരന്മാരായ മറ്റു മൃഗങ്ങളും കൂടി വേട്ടയാടിയ കഥയാണ് ഈ ന്യായത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അടിസ്ഥാന കഥ. സിംഹവും അനുചരന്മാരും കൂടി വേട്ടയാടി, അങ്ങനെ വേട്ടയാടി കിട്ടിയ മൃഗത്തിൻ്റെ മുക്കാൽപ്പങ്കും അവര് വീതിക്കുന്ന സമയത്ത് സിംഹം ഓരോ ന്യായം പറഞ്ഞ് ഭക്ഷിച്ചു. മുക്കാൽ ഭാഗവും സിംഹം ഭക്ഷിച്ചു, കാൽ ഭാഗം മാത്രം ബാക്കിയായി. അങ്ങനെ ശേഷിച്ച ഈ കാൽ ഭാഗം തന്നെ എതിർത്ത് കൈക്കലാക്കാനും സിംഹം പറഞ്ഞു. ഇത് കേട്ട് മറ്റു മൃഗങ്ങളൊക്കെ വിഷമനായിപ്പോയി. ഇതാണ് കഥ. നോക്കൂ, ലൗകിക ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ന്യായമാണിത്. നിത്യജീവിതത്തിലൊക്കെ നമ്മൾ ഇത് ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു വസ്തുവിനെ പങ്കുവയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ചൊല്ലിയിട്ടുള്ള തർക്കത്തിലോ ഒക്കെ വളരെ തന്ത്രശാലിയായിട്ടുള്ള ആളുകൾ വന്നിട്ട് കുറച്ച് ന്യായമൊക്കെ പറഞ്ഞ് അവരത് കൈക്കലാക്കി പോണത് കാണാൻ സാധിക്കും. അങ്ങനെ കൈക്കലാക്കി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ന്യായം യോജിക്കും. സിംഹഭാഗ ന്യായം. വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.